सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ॐ सर्वमङ्गलमाङ्गल्ये शिवे शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तु ते ॐ श्रीमहादेव्यै नमः ഓം ശ്രീ ലളിതാത്രിപുര സുന്ദര്യൈ നമ ഓം ഹരി ഓം എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമ സ്ത്രോത്രത്തിൻ്റെ പതിനാറാമത്തെ ക്ലാസ്സാണ് ഇന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ലളിതാ സഹസ്രനാമത്തെ സാമാന്യം പരിചയപ്പെടുകയും അതിലെ അഞ്ച് ശ്ലോകങ്ങൾ വരെ ഇന്നലെ കണ്ടു അതായത് പതിനാറ് നാമങ്ങൾ അഞ്ച് ശ്ലോകങ്ങളിലൂടെ ആദ്യത്തെ പതിനാറ് നാമങ്ങൾ നമ്മൾ സാമാന്യം അർത്ഥം മനസ്സിലാക്കി അഥവാ പരിചയപ്പെട്ടു അഷ്ടമീചന്ദ്ര വിഭ്രാജ തളിഗസ്ഥല ശോഭിത മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭിവിശേഷക അതുവരെയുള്ള നാമങ്ങളാണ് കണ്ടത് ഇനി തുടർന്നുള്ള ഒരു അഞ്ച് ശ്ലോകങ്ങൾ ചൊല്ലാം ഈ പരിമിതമായ പതിനഞ്ച് പതിനാറ് മിനിറ്റിനുള്ളിൽ എത്രണം അർത്ഥം പറയാൻ പറ്റുമോ അത്രയും പറയാം അഞ്ച് മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങൾ ഓരോ ശ്ലോകത്തിലും ഈ രണ്ട് നാമങ്ങളെ ഉള്ളൂ ഒരു വരി ഒരു നാമം തന്നെയാണ് എന്നാൽ അത് സൂചിപ്പിച്ചിരുന്നു പതിനാറ് അക്ഷരങ്ങളുള്ള നാമങ്ങളാണ് ഇവിടെ വരി വരിയായിട്ട് വരുന്നത് അപ്പോൾ അഞ്ച് ശ്ലോകങ്ങളെ കൊണ്ട് പത്ത് നാമങ്ങളാണ് ഇനി न्तु ओम् वदनस्मरमाङ्गल्यगृहतोरणचिल्लिका वक्त्रलक्ष्मीपरिवाह चलन् मिनाभोचना नवचम्बकपुष्पाभना कदम्बमञ्जरी क्लुप्तकर्णपूरमनोहरा ताडङ्गयुगलीभूततपनोढुपमण्डला पद्मरागशिलादर्शपरिभाविकपोलभूः नवविद्रुमबिम्बश्रीण्यकारिदशनच्छदा ശുദ്ധവിദ്യുരാകാരോജ്വല കർപ്പൂരവീഠികാമോദസമാകർഷദ് ഹരി ഓം അപ്പോൾ അഞ്ച് ശ്ലോകങ്ങളാണ് ഇവിടെ ചൊല്ലിയത് ഓരോ ശ്ലോകത്തിലും രണ്ട് രണ്ട് നാമങ്ങൾ വീതം മൊത്തം പത്ത് നാമങ്ങൾ ചൊല്ലി നമുക്കിനി ഓരോന്നായിട്ട് കണ്ടുപോകാം വതനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക ദേവിയുടെ സഹസ്രനാമത്തിൽ പതിനേഴാമത്തെ നാമമാണിത് വതനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക ഒറ്റ നാമമാണ് അക്ഷരങ്ങൾ അപ്പോൾ ദേവിയുടെ വർണ്ണന തുടരുകയാണ് വശിന്യാദി വാഗ്ദേവതകൾ ചിതഗ്നി കുണ്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന പൊങ്ങി വരുന്നതായിട്ടുള്ള ദേവിയുടെ മുകളിൽ നിന്ന് താഴോട്ട് കാണുകയാണല്ലോ അപ്പോൾ ഇന്നലെ ദേവിയുടെ നെറ്റിയിലെ കസ്തൂരി തിലകത്തെക്കുറിച്ച് പറഞ്ഞു മൃഗനാഭി വിശേഷക എന്ന പദം കൊണ്ട് ദേവിയുടെ മുഖമാകുന്ന ചന്ദ്രത്തിൻ്റെ ചന്ദ്രന് കളങ്കം പോലെ ശോഭിക്കുന്ന ആ മൃഗനാഭി അഥവാ കസ്തൂരിയാകുന്ന വിശേഷകം വിശേഷകം എന്നാൽ തിലകം പൊട്ട് നക്കർത്തം അത് കഴിഞ്ഞ് പിന്നെ ആ പൊട്ടിന് താഴെ നെറ്റിയിൽ പിന്നെ കാണുന്നത് ദേവിയുടെ പുരുകക്കൊടികളാണ് അതാണ് ചില്ലി എന്ന് പറയാം ചില്ലി എന്ന് പറയുന്നത് സംസ്കൃതത്തിലും മലയാളത്തിലും പുരുകക്കൊടിക്കുള്ള പര്യായമാണ് ഇവിടെ ചില്ലിയോട് കൂടിയവൾ ചില്ലിക പുരികക്കൊടിയോട് കൂടിയവൾ എന്ന് ദേവിയെ പറയണം ദേവിയുടെ നാമങ്ങളാണ് തോരോന്നും അപ്പോൾ എങ്ങനെയുള്ള ചില്ലിക എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് അത് തോരണം പോലെയുള്ള ചില്ലിക തോരണം എന്നാൽ ഇവിടെ ഗൃഹ തോരണം എന്ന് പറയുന്നുണ്ട് ആരുടെ ഗൃഹമാണെന്നും പറയുന്നുണ്ട് സ്മരൻ്റെ ഗൃഹം എന്ന് സ്മരൻ എന്നാൽ കാമദേവൻ അപ്പോൾ മാംഗല്യ ഗൃഹത്തിലെ തോരണം പോലെ ഇരിക്കുന്ന ചില്ലികളോട് കൂടിയവൾ എന്നാണ് അപ്പോൾ ഇവിടെ ദേവിയുടെ വതനത്തെ തന്നെയാണ് കാമദേവൻ്റെ മാംഗല്യഗൃഹമായിട്ട് ഉപമിച്ചിരിക്കുന്നത് ദേവിയുടെ വതനം എന്നാൽ മുഖം അപ്പോൾ ദേവിയുടെ മുഖം കാമദേവൻ്റെ വാസസ്ഥാനമാണ് മാംഗല്യഗൃഹമാണ് കാമൻ അവിടെ സ്ഥിരമായി വസിക്കുന്നു നല്ല സുന്ദരികളായിട്ടുള്ള സ്ത്രീകളുടെ മുഖം തന്നെ കാമൻ്റെ വാസസ്ഥാനമായിട്ട് നമുക്ക് വർണ്ണിക്കാം അപ്പോൾ പിന്നെ ദേവി കാമദേവന് പോലും ജനിയായിരിക്കുന്ന ദേവിയുടെ മുഖത്തിൻ്റെ കാര്യം പറയേണ്ടതുണ്ടോ ദേവിയുടെ മുഖം എത്ര സൗന്ദര്യത്തിൻ്റെ മൂർത്തിയായിരിക്കും ആ അപ്പം ദേവിയുടെ മുഖം കണ്ടാൽ ആരും മോഹിച്ചു പോകും സാക്ഷാൽ കാമേശ്വരനായ കാമനെ ദഹിപ്പിച്ച മഹാദേവൻ പോലും ഭ്രമിച്ചു പോകുന്നതാണ് ദേവിയുടെ മുഖ സൗന്ദര്യം അപ്പം ദേവിയുടെ മുഖത്ത് കാമദേവൻ വസിക്കുന്നു കാമദേവന്റെ വാസഗൃഹമാണ് ദേവിയുടെ മുഖം എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല അപ്പം ദേവിയുടെ വതനം സ്മരൻ്റെ മാംഗല്യഗൃഹം കാമദേവൻ്റെ മംഗളഗൃഹം അതിലെ തോരണം പോലെ ഇരിക്കുന്ന ചില്ലികയോട് കൂടിയവൾ എന്നാണ് ഇവിടെ വിശേഷണം തോരണം എന്നാൽ വീട്ടിൻ്റെ എന്താ പറയുക മുൻവാതിലിൻ്റെ കമാനം വാതിലുകൾക്ക് കമാനങ്ങൾ ഉണ്ടാവും പഴയ വീടുകളിലൊക്കെ ഇന്നത്തെ സൺഷെയ്ഡ് പോലെ കുറച്ച് ഒരു ആർച്ച് രൂപത്തിൽ കവ എന്താ പറയുക അങ്ങനെ വളഞ്ഞ രീതിയിൽ ഒരു വില്ല് വളച്ച പോലെയുള്ളതായിട്ടുള്ള രൂപത്തിൽ ആർച്ചുകളായിട്ട് കമാനങ്ങൾ പണിയ പണ്ടത്തെ വീടുകൾക്ക് ഗേറ്റിന് അല്ലെങ്കിൽ കവാടങ്ങൾക്ക് കമാനം പണിതു വയ്ക്കുക ഈ മഴ അടിക്കാതെ കയറി നിൽക്കാൻ പോലും പറ്റുന്ന രീതിയിൽ വീതിയേറിയ കമാനങ്ങൾ ഉണ്ടാവും നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ പല ക്ഷേത്രങ്ങളിലും ഗോപുരങ്ങൾക്ക് കമാനങ്ങൾ ഉണ്ടാവും അപ്പം അതുപോലെ ഇവിടെ ദേവിയുടെ മുഖമാകുന്ന മദനൻ്റെ അഥവാ കാമദേവൻ്റെ മാംഗല്യഗൃഹത്തിൻ്റെ കമാനങ്ങളുടെ ആകൃതിയിലുള്ള ചില്ലികയോട് കൂടിയവൾ എന്നാണ് അത്തോരണാകൃതിയിലുള്ള ചില്ലികയോട് കൂടിയവൾ അപ്പം അതിമനോഹരമായിട്ടുള്ള വളഞ്ഞ പുരികക്കൊടിയോട് കൂടിയവൾ എന്നാണ് ഇവിടെ അർത്ഥം ഇനി തോരണം എന്ന് പറഞ്ഞാൽ മാവിലയും കുരുത്തോലയൊക്കെ തൂക്കിയിടുകയും ചെയ്യും അപ്പം അതുപോലെ അതിൽ രോമങ്ങളും അല്ലേ പുരുകത്തിൽ രോമങ്ങളുടെ അലങ്കാരം ആ മാവിലയൊക്കെ തൂക്കിയതുപോലെ ഒരു അലങ്കാരമായിട്ടും തോന്നാം ഇപ്പം കമാനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ദേവിയുടെ രണ്ട് കണ്ണുകൾ രണ്ട് കമാനങ്ങൾ പോലെ സുന്ദരം കാമദേവൻ്റെ ഗൃഹത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കവാടങ്ങളാണ് ആ കണ്ണുകൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാന അവയവങ്ങളാണ് കണ്ണുകൾ ആ കണ്ണുകളിലെ പുരികം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഒരു മനുഷ്യൻ്റെ സൗന്ദര്യ ലക്ഷണങ്ങളെ സൂചിപ്പിക്കുന്നതാണ് സാമുദ്രിക ലക്ഷണപ്രകാരം ആ പുരികം നോക്കിയാൽ ഒരാളുടെ സ്വഭാവ സ്വഭാവവിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റും അതുപോലെയുള്ള അതിമനോഹരമായിട്ടുള്ള പുരികക്കൊടിയോടുകൂടിയവൾ എന്നാണ് ഈ ഒറ്റ പദം വതനസ്മരമാങ്കല്യ ഗൃഹ തോരണ ചൊല്ലിക ഇതിനെ പിരിച്ചൊന്നും ചൊല്ലാൻ പാടില്ല വതനസ്മരമാങ്കല്യ ഗൃഹ തോരണ ചൊല്ലിക എന്നൊന്നും പറഞ്ഞുകൂടാ ചൊല്ലിക്കൂടാ അടുത്ത നാമം പതിനെട്ടാമത്തെ നാമമാണ് വക്തലക്ഷ്മി പരിവാഹ ചലൻ മീനാഭലോചന വക്ത്രലക്ഷ്മി പരിവാഹ ചലൻ മീനാഭലോചന അപ്പൊ പുരികക്കൊടിയിൽ നിന്ന് താഴോട്ട് വന്നു ദേവിയുടെ ലോചനങ്ങളെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് ലോചനം എന്നാൽ കണ്ണ് അപ്പോൾ രണ്ട് ലോചനങ്ങൾ അത് മീനാഭം എന്ന് പറഞ്ഞാൽ മീനിനെ പോലെ ശോഭിക്കുന്നത് അത് എങ്ങനെയുള്ള മീനുകൾ ജടങ്ങളായ മീനുകളല്ല ചലൻ മീനാഭം ചലിക്കുന്ന മീനുകളെ പോലെയുള്ള കണ്ണുകൾ ദേവിയുടെ കണ്ണുകൾ എപ്പോഴും ചലിച്ചു കൊണ്ടിരിക്കും എന്താ കാരണം വെച്ചാൽ എപ്പോഴും ചുറ്റും അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായികയാണ് ദേവി അപ്പോൾ അനേക ദേവന്മാരും മറ്റുള്ള ഋഷിമാരും ഭക്തന്മാരും ലോകത്തുള്ള എല്ലാവരും ദേവിയെ കാണാനും മുഖം കാണിക്കാനും വന്നിട്ടുണ്ടാവും ഇപ്പൊ എല്ലാവരെയും കടാക്ഷിക്കുന്ന വ്യഗ്രതയിൽ ദേവി ഇങ്ങനെ കണ്ണോടിച്ചുകൊണ്ടേയിരിക്കും എല്ലാവരുടെ നീർക്കം അപ്പോൾ അതൊരു മീൻ ചലിക്കുന്നത് പോലെ അങ്ങനെ ദേവി ഒരു മീനാക്ഷി മധുര മീനാക്ഷി എന്ന് പറയുന്ന പോലെ നമ്മളെ ചലൻ മീനാപലോചന അപ്പൊ എവിടെയാണ് ഈ മീൻ ചലിക്കുന്നത് എന്നും കൂടി ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് വക്രലക്ഷ്മി പരിവാഹ ചലൻ മീനാപലോചന ദേവിയുടെ വക്തലക്ഷ്മി എന്ന് പറഞ്ഞാൽ മുഖശോഭ മുഖകാന്തി എന്നൊക്കെ അർത്ഥം വക്രം എന്നാൽ മുഖം സംസാരിക്കുന്നതും നമ്മളെ രക്ഷിക്കുന്നതും എന്നാണ് വക്തശബ്ദത്തിന് അർത്ഥം വച്ച് എന്നുള്ള ധാതുവിൽ നിന്നും ത്രാണനം ചെയ്യുക എന്നുള്ള ധാതുവിൽ നിന്നുമാണ് വക്തശബ്ദം ഉണ്ടാകുന്നത് മുഖം തന്നെയാണ് നമ്മളെ എല്ലായിടത്തേക്കും നയിക്കുന്നതും രക്ഷിക്കുന്നതും ഒക്കെ സംസാരിക്കുന്നതും മുഖം കൊണ്ടാണ് അതുകൊണ്ട് വക്രം അതിലെ ലക്ഷ്മി അതിൻ്റെ ശോഭ അതിൻ്റെ പരീവാഹം എന്ന് പറഞ്ഞാൽ പ്രവാഹം തന്നെയാണ് അപ്പോൾ ഒഴുക്ക് അപ്പോൾ മുഖകാന്തിയുടെ പ്രവാഹത്തിൽ നീന്തിക്കളിക്കുന്ന ചലിക്കുന്നതായിട്ടുള്ള മീനുകളെ പോലെയുള്ള കണ്ണുകളോട് കൂടിയവൾ എന്നർത്ഥം മുഖകാന്തിയുടെ പ്രവാഹത്തിൽ നീന്തിക്കളിക്കുന്ന മീനുകളെ പോലെ ശോഭയുള്ള കണ്ണുകളോട് കൂടിയവൾ വക്തലക്ഷ്മി പരീവാഹചലന് മീനാഭലോചന അടുത്തത് പത്തൊമ്പതാമത്തെ നാമം നവചമ്പക പുഷ്പാഭനാസാദണ്ഡ വിരാജിത നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത ദേവിയുടെ നാസാദണ്ഡത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് നാസാദണ്ഡം എന്ന് പറഞ്ഞാൽ മൂക്ക് മൂക്കിൻ്റെ തണ്ട് തന്നെയാണ് നാസാദണ്ഡം അപ്പോൾ മൂക്കിൻ്റെ തണ്ട് കൊണ്ട് ശോഭിക്കുന്ന മൊത്തം മൂക്ക് എന്ന അർത്ഥത്തിലാണ് ഇവിടെ നാസാദണ്ഡം എന്ന് പറഞ്ഞത് വിരാജിത വിരാജിക്കുന്നവൾ ശോഭിക്കുന്നവൾ അപ്പോൾ ആ ദേവിയുടെ മൂക്കിൻ്റെ രൂപം ഏതിനോട് ഉപമിച്ചിരിക്കുന്നു നവ പുഷ്പാഭ നവം എന്ന് പറഞ്ഞാൽ വിരിഞ്ഞു വരുന്നത് മുട്ടിൽ നിന്ന് പതുക്കെ വിരിഞ്ഞു വരുന്നതായിട്ടുള്ള ചമ്പക പുഷ്പം ആ ചെമ്പകപ്പൂവ് എന്ന് പറയുന്ന ആ പൂവ് അപ്പോൾ പതുക്കെ വളർന്നു വരുന്നതായിട്ടുള്ള ചമ്പകപുഷ്പത്തിൻ്റെ ആഭ എന്നുള്ള ശോഭ ആ ശോഭയോടുകൂടിയ നാസയോട് അഥവാ മൂക്കോടുകൂടി ശോഭിക്കുന്നവൾ ദേവി അപ്പോൾ നിങ്ങൾ ഭാവനയിൽ കാണുക അധികം വിരിഞ്ഞിട്ടില്ല നവമായിട്ട് എന്ന് വെച്ചാൽ വിരിഞ്ഞു വരുന്നേ ഉള്ളൂ വല്ലാതെ വിരിഞ്ഞാൽ മൂക്കിൻ്റെ ശോഭ കുറയും അല്ലേ വലിയ ദ്വാരങ്ങളുള്ള മൂക്ക് അത്ര സൗന്ദര്യമുള്ളതല്ല ചെറിയ ദ്വാരങ്ങളുള്ള മൂക്കാണ് ഏറ്റവും മനോഹരം അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള വിരിഞ്ഞു വരുന്നതായിട്ടുള്ള ചെമ്പകപ്പൂവിനോട് ഉപമിച്ചിരിക്കുകയാണ് ദേവിയുടെ മൂക്ക് നവചമ്പക പുഷ്പാഭനാസാദണ്ഡ വിരാജിത അപ്പം അച്ചമ്പകപ്പൂവിൻ്റെ നിറവും വാസനയും ഒക്കെ ഉള്ളതായിട്ടുള്ള ദേവിയുടെ മൂക്കിനെ നമുക്ക് ഭാവന ചെയ്യാം അർത്ഥം അടുത്തത് ഇരുപതാമത്തെ നാമം താരാകാന്തിരസ്കാരി നാസാഭരണ ഭാസുര ഇവിടെ ദേവിയുടെ നാസാഭരണമാണ് അടുത്ത വിഷയം നാസാഭരണം എന്ന് പറഞ്ഞാൽ മൂക്കുത്തി മൂക്കിലെ അലങ്കാരം മൂക്കിലെ ആഭരണം നാസയിലെ ആഭരണം അതുകൊണ്ട് ബാസുര വാസിക്കുന്നവൾ ശോഭിക്കുന്നവൾ എന്നർത്ഥം നാസാഭരണ ബാസുര അപ്പോൾ എങ്ങനെയുള്ള നാസാഭരണമാണ് ദേവി ധരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് തിരസ്കാരി നാസാഭരണ ബാസുര ഒറ്റ നാമമാണ് തിരസ്കാരിയാണ് നാസാഭരണം ാന്തി താരകൾ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ അതിൽ പ്രധാനമായിട്ട് ഏറ്റവും തിളങ്ങുന്നതായിട്ടുള്ള രണ്ട് നക്ഷത്രങ്ങളാണ് പകൽ പോലും നമുക്ക് പലപ്പോഴും കാണാം ശുക്ര നക്ഷത്രവും ചൊവ്വ നക്ഷത്രവും ആ രണ്ട് നക്ഷത്രങ്ങളെ താരകൾ എന്ന് പ്രത്യേകമായിട്ട് പറയാറുണ്ട് അപ്പൊ ആ താരകങ്ങളുടെ ആ നക്ഷത്രങ്ങളുടെ ശുക്രന്റെയും ചൊവ്വയുടെയും കാന്തിയെ പ്രകാശത്തെ തിരസ്കരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിസ്സാരവൽക്കരിക്കുന്നത് നിന്ദിക്കുന്നത് എന്നൊക്കെ അർത്ഥം അതിനേക്കാൾ ശോഭിക്കുന്നതാണ് ദേവിയുടെ നാസാഭരണം അപ്പൊ നക്ഷത്രങ്ങളെക്കാൾ ശോഭയേറിയ ആ മാണിക്യക്കല്ല് കൊണ്ടുള്ള ദേവിയുടെ നാസാഭരണം കൊണ്ട് ദേവി ശോഭിക്കുന്നു നല്ല ചുവന്ന കല്ല് വെച്ചതായിട്ടുള്ള മൂക്കുത്തി ധരിച്ചിരിക്കുന്നവൾ നൃത്തം താരാകാന്തിരസ്കാരി നാസാഭരണ ബാസുരാ അടുത്തത് ഇരുപത്തി ഒന്നാമത്തെ നാമം കദംബമഞ്ചരീക്ലുപ്ത കർണപൂര മനോഹര ഇവിടെ കർണപൂരം എന്ന് പറഞ്ഞാൽ ചെവിക്ക് അലങ്കാരമായിട്ട് ഞാത്തുകളായിട്ട് ലോലാക്ക് പോലെ എന്നൊക്കെ പറയില്ലേ നമ്മൾ തൂക്കിയിട്ടിരിക്കുന്നതിനാണ് കർണപൂരം എന്ന് പറയുന്നത് കർണത്തിലുള്ള അലങ്കാരം കൊണ്ട് മനോഹരമായിരിക്കുന്നവൾ അപ്പോൾ എന്താണ് ദേവി കാതിൽ തൂക്കിയിട്ടിരിക്കുന്നത് ഞാത്തുകൾ പോലെ ഇട്ടിരിക്കുന്നത് കദംബമഞ്ചരി ചെവിക്ക് മീതെ ആ കദംബ മഞ്ചരി കൊണ്ടാണ് ദേവി കർണപൂരം ഉണ്ടാക്കിയിരിക്കുന്നത് കദംബ മഞ്ചരി കൊണ്ട് ക്ലിപ്തം ക്ലിപ്തം എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെട്ടത് അപ്പോൾ കടമ്പ വൃക്ഷം അവിടെ ധാരാളം വനമാണ് ദേവിയുടെ ശ്രീപുരത്തിലെ ചിന്താമണി ഗൃഹത്തിൻ്റെ ചുറ്റും വനമാണ് കൽപ്പകൃക്ഷത്തിൻ്റെ വംശത്തിൽപ്പെട്ടതാണ് വനം അതിൽ നിന്ന് പൊട്ടിച്ചെടുത്ത പൂക്കുലകൾ പുതു പുതിയ പൂക്കുലകൾ കൊണ്ട് ദേവിയുടെ ചെവിയിൽ നിന്ന് ഞാത്തിയിട്ടിരിക്കുന്നു ലോലാക്കുകൾ പോലെ നടത്താം ഇപ്പൊ മഞ്ചരി ക്ലിപ്ത കർണപൂര മനോഹര അതുകൊണ്ട് മനോഹരയായിരിക്കുന്നവൾ ദേവി അത് കഴിഞ്ഞ് ദേവിയുടെ കാതിലെ ശരിക്കുള്ള കമ്മൽ കമ്മലെന്താണെന്ന് പറയണു താടങ്കം താടങ്ക യുഗളീഭൂത തപനോടുപമണ്ഡല താടങ്ക യുഗളങ്ങളായി ഭവിച്ച തപന ഉടുപ മണ്ഡലങ്ങളോട് കൂടിയവൾ ഇപ്പം താടങ്കം എന്ന് പറഞ്ഞാൽ നമ്മൾ തോട എന്ന് മലയാളത്തിൽ പറയും അത് യുഗളങ്ങൾ എന്നാൽ രണ്ട് അപ്പം തോടാന്ന് പറഞ്ഞാൽ വലിയ സ്റ്റഡുകൾ വലിയ കമ്മലുകൾ വട്ടത്തിലുള്ള കമ്മലുകൾ വൃത്താകൃതിയിലുള്ള കമ്മലുകൾ രണ്ടെണ്ണം ഉണ്ട് അതാരൊക്കെയാണ് രണ്ടായിട്ട് തീർന്നിരിക്കണത് തപന ഉടുപ മണ്ഡല തപനൻ എന്നാൽ സൂര്യനും എന്നാൽ ഉടുപതി ഉടു എന്നാൽ നക്ഷത്രമാണ് ഉടുപതി ചന്ദ്രൻ നക്ഷത്രങ്ങളുടെ ഭർത്താവ് അപ്പോൾ തപനനും ഉടുപനും ഉടുപനും അവരുടെ രണ്ട് മണ്ഡലങ്ങൾ സൂര്യമണ്ഡലവും ചന്ദ്രമണ്ഡലവും ദേവിയുടെ താടങ്ക യുഗളങ്ങളായി ഭവിച്ചിരിക്കുന്നു അങ്ങനെയുള്ള കർണ ആഭരണത്തോട് കൂടിയവൾ ദേവി എന്നർത്ഥം താടങ്ക യുഗളീഭൂത തപനോടുപമണ്ഡല ഇപ്പം ഇരുപത്തിരണ്ട് നാമങ്ങളായി അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഹരി